ഹലോ, എല്ലാവർക്കും പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിനയ്. ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ശ്രേണിയെക്കുറിച്ചാണ്. ശ്രേണി എന്ന് പറയുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ശ്രേണികളാണ് വരുന്നത്. ഒന്നാമത്തത് സംഖ്യാശ്രേണി, രണ്ടാമത്തത് വരുന്നത് അക്ഷരശ്രേണി. ഓക്കെ, ഇത് രണ്ടും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ പി എസ് സിക്ക് 2 മുതൽ 3 വരെ ക്വസ്റ്റ്യൻസ് ശ്രേണികളിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ശ്രേണികളിലെ സംഖ്യാശ്രേണി എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, സംഖ്യാശ്രേണിയിലെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, പക്ഷേ സംഖ്യാശ്രേണി പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റ സംഖ്യകൾ ഏതാണ്, ഇരട്ട സംഖ്യകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതാണ് പറയുന്നത്? ഒറ്റ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്ന സമയത്ത് 0 എന്തായാലും വരുന്നില്ല. ഒറ്റ സംഖ്യകളാണെങ്കിലും ഇരട്ട സംഖ്യകളാണെങ്കിലും എന്ത് വരുന്നില്ല? 0 വരുന്നില്ല. 1 മുതൽ 1, 3, 5, 7, 9 ഇതാണ് എന്തായിട്ട് വരുന്നത്? ഒറ്റ സംഖ്യകളിൽ വരുന്നത്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അവസാനം ഈ ഒരു സംഖ്യകൾ വരുന്ന, അതായത് 11, 13, 15, 17, 19, 21, 23, 25, 27, 29 ഇങ്ങനെ വരുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് പെടുന്നില്ല? ഈ 0 പെടുന്നില്ല. ഇരട്ട സംഖ്യകളിലും എന്ത് പെടുന്നില്ല? 0 പെടുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? ഇവിടെ ഇല്ലാത്ത നമ്പറുകൾ, അതായത് 2, 4, 6, 8, 10 0 ഒഴികെ പിന്നെ വരുന്ന 0 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ വരുന്നത് 12, 14, 16, 18, 20 അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ശ്രേണി അല്ലെങ്കിൽ സംഖ്യാശ്രേണി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും. പിന്നെ അറിയേണ്ടത്, നെക്സ്റ്റ് അറിയേണ്ടത് ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പർ, ഭാജ്യസംഖ്യകൾ പ്രൈം നമ്പർ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നതാണ് എന്തായിട്ട് വരുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതിൽ ഭാജ്യസംഖ്യകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഓക്കെ, അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഒന്നും നമുക്ക്, അതായത് ഒന്നോ അല്ലെങ്കിൽ അതല്ലാതെ വരുന്ന ബാക്കിയുള്ളത് സ്വന്തമായിട്ടുള്ള നമ്പറോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. പിന്നെ ആ നമ്പർ കൊണ്ട് തന്നെ, അതായത് 1 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ 2 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും, വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. 3 3 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, 2 3 പിന്നെ വരുന്നത് 5 7 9 വരില്ല. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് അതെന്തല്ല, അഭാജ്യസംഖ്യയല്ല. അതെന്തിൽ പെടും? ഭാജ്യസംഖ്യയിലാണ് പെടുന്നത്. 9 11 11 എവിടെ പെടുന്നുണ്ട്? അഭാജ്യസംഖ്യകളിൽ പെടുന്നുണ്ട്. ഓക്കെ, 11 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 13. ഓക്കെ, 15 വരുന്നില്ല, പിന്നെ വരുന്നത് 17. ഓക്കെ, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? അഭാജ്യസംഖ്യകളിൽ വരുന്നത്. ബാക്കി വരുന്ന നമ്പറുകളൊക്കെ എവിടെയാണ് വരുന്നത്? ഭാജ്യസംഖ്യകളിലാണ് വരുന്നത്. ഭാജ്യസംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ 4 എടുക്കുകയാണെന്ന് വിചാരിച്ചു. 4 ഏതാണ് വരുന്നത്? ഭാജ്യസംഖ്യകളിലാണ് വരുന്നത്. 4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 എന്തിലാണ് വരുന്നത്? ഭാജ്യസംഖ്യകളിലാണ്. ഇതേപോലെ വരുന്നതാണ് 6. പിന്നെ വരുന്ന ഈവൻ നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഈ ഭാജ്യസംഖ്യകളിലാണ് പെടുന്നത്. ഓക്കെ, അതുകൂടാതെ 9 ഭാജ്യസംഖ്യകളിൽ വരുന്നതാണ്, 15 ഭാജ്യസംഖ്യകളിൽ വരുന്നതാണ്. 15 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ 15 കൊണ്ടും 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ, അതും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നത് വർഗം, വർഗമൂലം, സ്ക്വയറും സ്ക്വയർ റൂട്ടും. സ്ക്വയറും സ്ക്വയർ റൂട്ടും എന്ന് പറയുന്ന സമയത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയേഴ്സ്, 1 ന്റെ സ്ക്വയർ 1 ആണ് വരുന്നത്, 2 ന്റെ സ്ക്വയർ 4 ആണ് വരുന്നത്, 3 ന്റെ സ്ക്വയർ 3 ആണ് വരുന്നത്, 9 4 ന്റെ സ്ക്വയർ 16, 5 ന്റെ സ്ക്വയർ 25 ഇങ്ങനെ വരുന്നതാണ് വർഗം എന്ന് പറയുന്നത്. ഇനി 25 റൂട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതെന്താണ്, അല്ലെങ്കിൽ വർഗ്ഗമൂലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 ആണ് വരുന്നത്. 16
നാലാണ് വരുന്നത്, ഒമ്പതിൻ്റെ മൂന്ന്, നാലിൻ്റേത് രണ്ട്, ഒന്നിൻ്റെത് എന്ത് തന്നെയാണ് വരുന്നത്? ഒന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വർഗം, വർഗമൂലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്ക്വയർസ് എന്ന് പറയുന്നത് നമ്മൾ 100 വരെ പഠിക്കണം എന്നാണ് പറയുക. 100 വരെ പഠിക്കണം. അപ്പോൾ അതിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് എത്ര വരെ അറിഞ്ഞിരിക്കുക? 20 വരെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, 20 വരെ മനഃപ്പാഠം പഠിച്ചിരിക്കണം. പിന്നെ അങ്ങോട്ടേക്കുള്ള കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ എന്താ പറയുക, കണക്കിൽ പഠിക്കും എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, കണക്കറിവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ കഴിയും. നെക്സ്റ്റ് വരുന്നത് ഘനം, ഘനമൂലമാണ് വരുന്നത്. ക്യൂബ്, ക്യൂബ് റൂട്ട്. ഓക്കെ, ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് 1 × 1 × 1, 1 × 1 × 1, അതായത് 1 ആണ് വരുന്നത്. അടുത്ത ഘനം എന്ന് പറയുന്നത് 2 × ക്യൂബ്, 2 × ഘനം എന്ന് പറയുന്നത് എത്രയാണ്? 2 × 2 × 2, 8 ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 3-ൻ്റെത് 27 വരും. 4-ൻ്റെത് 64, 4 × 4 = 16, 16 × 4 = 64 ആണ്. 5-ൻ്റെത് എത്രയാണ് വരുന്നത്? 125, 5 × 5 = 25, 25 × 5 = 125 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഘനമൂലം എന്ന് പറഞ്ഞ് നോക്കുന്നത് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്, 125-ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. 64-ൻ്റെത് എന്തായിരിക്കും? 4 ആണ്. 27 3, 8-ൻ്റെത് 2, 1-ൻ്റെത് എന്ത് തന്നെയാണ് വരുന്നത്? 1 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അവസാനം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഗണിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്കറിയാം ഗണിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, കൂട്ടാനും കുറയ്ക്കാനും പിന്നെ ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ഗുണിക്കാനും ഹരിക്കാനും അറിഞ്ഞിരിക്കണം. അത്രമാത്രമേ പറയുന്നുള്ളൂ, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഗണിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഇത് നാലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണിത പ്രവർത്തനങ്ങളിൽ അങ്ങനെയുള്ള ശ്രേണികൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. ഇത് കുറച്ചും കൂടി ടഫായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഗണിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം വർഗം, വർഗമൂലം, ഘനം, ഘനമൂലം എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കാരണം നമ്പർ കണ്ടാൽ തന്നെ അതൊരു ഘനമാണോ അല്ലെങ്കിൽ വർഗമാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ബാക്കിയുള്ള ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും, അഭാജ്യസംഖ്യകളും ഇതേപോലെ എക്സ്പീരിയൻസിൽ വരുന്നതാണ്. ഒറ്റസംഖ്യകൾ, ഇരട്ടസംഖ്യകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്, ഒറ്റസംഖ്യകൾ, ഇരട്ടസംഖ്യകൾ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, സംഖ്യാശ്രേണികളിലെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 13, 35, 57, 79. നെക്സ്റ്റ് നമ്പർ ഏതാന്നുള്ളതാണ് ചോദ്യം വരുന്നത്. നെക്സ്റ്റ് നമ്പർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അഡിഷൻ അല്ലെങ്കിൽ കൂട്ടി വരുന്ന നമ്പേഴ്സാണ് വരുന്നത്. ഇപ്പോൾ 13 കഴിഞ്ഞിട്ട് 35 വരുന്ന സമയത്ത് എത്ര കൂട്ടുന്നുണ്ട് നമ്മൾ? 13 35 വരുന്ന സമയത്ത് നമ്മൾ എത്രയാണ് കൂട്ടുന്നത്? 22 ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഈ 35 ന് 57 പോകുന്ന സമയത്ത് നമ്മൾ എത്രയാണ് ആഡ് ചെയ്യുന്നത്? സെയിം 22 തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 79 പോകുന്ന സമയത്ത് 57 + 22 ആണ് 79 വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. +22 ചെയ്തിട്ടുണ്ടെങ്കിൽ 79 + 22 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് എന്താണ്? 9, 2, 11, 8, 2, 10, 101 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 101 ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം 22 കൂടി പോവുകയാണെന്നുള്ളത് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലുള്ള ഒരു കണക്ക് തന്നെയാണ് ഇവിടെയും തന്നത്. 2.31 അല്ലെങ്കിൽ 2.31, 2.43, 2.55. അടുത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ 2.31, 2.31, 2.43. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ എഴുതി നോക്കാം. ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ വ്യത്യാസം എത്രയാണെന്നുള്ളത് നോക്കാം. ഇവിടെ വ്യത്യാസം എത്രയാണ് വരുന്നത്? 0.12 അല്ലേ. നെക്സ്റ്റ് 2.55, ഇതിൻ്റെ വ്യത്യാസം എത്രയായിരിക്കും വരുന്നത്? 0.12. ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 0.12 ആഡ് ചെയ്യുമ്പോൾ 2.55 + 0.12
ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താണ്? 5+2 7, 5+1 6.2, 2.67 ആണ് നമുക്ക് ആൻസർ വരിക. 2.67 ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ വരുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് വരുന്നത്. മിക്സ്ഡ് ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് 3 1/5 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3 1/5 എന്ന് പറയുന്നത് 3 1/5, ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 3 × 5 മുകളിൽ +1 ഡിവൈഡ് ബൈ, താഴെ എന്താണുള്ളത്? 5. ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് എഴുതാം. 3 × 5 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് വരുന്നത്? 15+1 ഡിവൈഡ് ബൈ 5. ഇതെന്തിന് ഈക്വലാണ്? 16/5 ഈക്വലാണ്. ഇതേപോലെ എല്ലാത്തിൻ്റെയും നമ്മൾ എഴുതി വെക്കാം. 16/5 വന്നു, 16/5 ആദ്യത്തത് വന്നു. പിന്നെ വരുന്നത് 3 3/5 എന്ന് പറയുന്നത് 3 × 5 15, 15+3 18, 18/5 താഴെ എന്താണുള്ളത്? 5 വരുന്നത്. പിന്നെ വരുന്നത് 4 വരുന്നത്. പിന്നെ 4 2/5, 4 × 5 20, 20+2 22, 22/5. അടുത്ത നമ്പറാണ് നമ്മളോട് ചോദിച്ചത്. അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എത്രയാണ് വ്യത്യാസം എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. വ്യത്യാസം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 16/5 18/5 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത്? 2/5 വരുന്നത്. ഇനി 18/5 4, ഈ 4 നമുക്ക് വേറെ രീതിയിലാക്കി എഴുതാം. 4 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 5 വരുന്ന സമയത്ത് 4 × 4 നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? 4 × 5 ചെയ്തിട്ടുണ്ടെങ്കിൽ 20, 20/5 ചെയ്തിട്ടുണ്ടെങ്കിൽ 4 തന്നെയാണ് വരിക അല്ലേ. 20/5 എന്താണ്? 4. ആ 20/5 ഞാനിവിടെ 4 എഴുതി. 20/5 18/5 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത്? 2/5. ഇനി നെക്സ്റ്റ് വരുന്നത് 20/5 22/5 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത്? 2/5. നെക്സ്റ്റ് 22/5 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതായിരിക്കും? +2/5 തന്നെ നമ്മൾ കൂട്ടിയാൽ മതി. +2/5 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് വരുന്നത്? 24/5 ആൻസർ എത്രയാണ് വരുന്നത്? 24/5. 24/5 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ 24/5 എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ കഴിയും? 5 എത്ര തവണ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും 24? 5 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4, ബാക്കി എത്ര വരും? 4 വരും. 4 4/5 വരുന്നത്. 4 4/5 ഓപ്ഷൻ എ ആണ് വരുന്നത്. 24/5 ചെയ്യുന്നത് എങ്ങനെയാണ്? 24/5 എന്ന് പറയുമ്പോൾ 5 4 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 20 വരും. 20 24 ഡിഫറൻസ് വരുന്നത് 4, ശിഷ്ടം 4 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 5 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. ആദ്യം നമ്മൾ എന്തെഴുതും? ഈ 4 ഇവിടെ എഴുതും. പിന്നെ ബാക്കി വന്ന ശിഷ്ടം 4 നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതും. 4 4/5 നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 2 5 10 17 26, ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് വരുന്നതാണ്. അഡ്വാൻസ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കിയ സമയത്ത് 1 2 തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 1 വരുന്നത്. ഇനി 2 5 നോക്കുന്ന സമയത്ത്, 2 5 നമ്മൾ നോക്കുന്ന സമയത്ത് എത്രയാണ് വ്യത്യാസം വരുന്നത്? 3 വരുന്നത്, +3. 5 10 നോക്കുന്ന സമയത്ത് +5 വന്നത്. പിന്നെ 10 17 വന്നു, 10 17. ഇവിടെ എത്ര വന്നു? +7. 17 26 വന്നു. 26 17 വ്യത്യാസം വരുന്നത് +9. അടുത്തത് വരുന്നത് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വ്യത്യാസം നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു സീരീസ് ആയിട്ടാണ് വരുന്നത്. എന്ത് സീരീസ്? ഓഡ് സീരീസ്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ഒരു ശ്രേണി ആയിട്ടാണ് വരുന്നത്. 1 3 5 7 9, അടുത്തത് ഏതായിരിക്കും വരുന്നത്? 11. ഓക്കെ, 26 + 11 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 37. ഈ 37 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 37 ഓപ്ഷൻ സി. ഓക്കെ, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 5 11 19 29 41, അടുത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം.
5 വ്യത്യാസം വരുന്നത് പ്ലസ് 4 5 കഴിഞ്ഞിട്ട് 11 ലേക്ക് വരുന്നത് പ്ലസ് 6 11 കഴിഞ്ഞിട്ട് 19 ലേക്ക് വരുന്നത് പ്ലസ് 8 19 കഴിഞ്ഞിട്ട് 29 ലേക്ക് വരുന്നത് പ്ലസ് 10 29 കഴിഞ്ഞ 41 ലേക്ക് പോകുന്നത് പ്ലസ് 12 പ്ലസ് 12 അടുത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം അടുത്തത് ഏതായിരിക്കും വ്യത്യാസത്തിൻ്റെ നമുക്കൊരു സീരീസ് ആയിട്ട് കാണും 4 6 8 10 12 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യകളുടെ ഒരു ശ്രേണിയാണ് 12 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ് 14 ആണ് വരുന്നത് 41 പ്ലസ് 14 എന്ന് പറയുന്നത് എത്രയാണ് 55 അല്ലേ 41 പ്ലസ് 14 എത്രയാണ് വരുന്നത് 4 പ്ലസ് 1 5 4 പ്ലസ് 1 55 ആണ് വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഓക്കെ നെക്സ്റ്റ് വൺ 7 19 39 67 അടുത്തത് ഏതാണ് വരിക എന്നുള്ളതാണ് ചോദ്യം 7 19 7 ഉം 19 ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വരുന്നത് പ്ലസ് 12 ആണ് അല്ലേ വരുന്നത് പ്ലസ് 12 ഏഴും പത്തൊമ്പതും നമുക്ക് ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതി നോക്കാം 7 പ്ലസ് 19 അല്ലെ 7 പ്ലസ് 12 19 വരും പിന്നെ വരുന്നത് 39 പത്തൊമ്പതും 39 തമ്മിലുള്ള വ്യത്യാസം വരുന്നത് 20 വരുന്നത് 39 67 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത് 39 67 8 47 28 വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു സീരീസ് വ്യത്യാസങ്ങളുടെ സീരീസ് എന്ന് പറയുന്നത് എത്രയാണ് ആഡ് ചെയ്ത് പോകുന്നത് 8 ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് 12 പ്ലസ് 8 20 20 പ്ലസ് 8 28 അടുത്തത് എത്രയായിരിക്കും വരുന്നത് 28 പ്ലസ് 8 36 വരിക അതായത് 67 പ്ലസ് 36 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വരും 67 പ്ലസ് 36 അത് എത്രയാണ് വരുന്നത് 103 വരുന്നത് നോക്കാം 7 പ്ലസ് 6 13 ഒന്ന് ബാക്കി വരുന്നുണ്ട് 7 പ്ലസ് 3 103 103 ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ ഇതേപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതേപോലെ നമുക്ക് ഈ ഒരു വ്യത്യാസങ്ങളുടെ സീരീസ് കുറേ ചെയ്യാൻ കഴിയുന്നതാണ് നെക്സ്റ്റ് ഒരു സീരീസാണ് ജസ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഇത് 1/3 2/5 4/9 7/17 എന്ന് പറഞ്ഞ് കാണുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എന്നാലും നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം 1/3 2/5 4/9 7/17 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ ഓക്കെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 1 2 4 7 ന്യൂമറേറ്റർ ഇങ്ങനെയാണ് കാണുന്നത് ഓക്കെ 3 5 9 17 ഡിനോമിനേറ്റർ ഇങ്ങനെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ന്യൂമറേറ്റർ നോക്കുന്ന സമയത്ത് 1 + 2 ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്ലസ് 1 രണ്ടും നാലും തമ്മിലുള്ള വ്യത്യാസം പ്ലസ് 2 നാലും 7 തമ്മിലുള്ള വ്യത്യാസം പ്ലസ് 3 ഓക്കെ നെക്സ്റ്റ് എത്രയായിരിക്കും വരുന്നത് ന്യൂമറേറ്റർ വരുന്നത് പ്ലസ് 4 ചെയ്താൽ മതി 1 2 3 4 7 + 4 11 ഓക്കെ ഇനി ഡിനോമിനേറ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് വരുന്നത് 3 + 2 5 വരുന്നത് 5 + 4 9 9 + 8 17 വരുന്നത് 9 + 8 എന്താണ് വരുന്നത് 17 വരുന്നത് നെക്സ്റ്റ് എത്രയായിരിക്കും വരുന്നത് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ എന്താണ് വന്നത് 2 4 8 അടുത്തത് ഏതായിരിക്കും വരിക അതായത് ഇവിടെ കൂടി പോകുന്നത് ഇവിടെ 2 കൂടി വ്യത്യാസങ്ങളുടെ വ്യത്യാസം നോക്കുക ഇവിടെ 4 കൂടി അടുത്തത് എത്ര കൂടും അതായത് ഡബിൾ ചെയ്ത് പോവുകയാണ് 2 4 8 ഇവിടെ എത്രയാണ് വരുന്നത് 16 കൂടുന്നത് 2 4 8 16 ഈ 2 ഇരട്ടിയാണ് 4 4 ഇരട്ടിയാണ് 8 8 ഇരട്ടി എന്തായിരിക്കും വരുന്നത് 16 ആയിരിക്കും വരുന്നത് 17 + 16 33 വരുന്നത് 11/33 ആൻസർ ഉണ്ടോ നോക്കാം ഓപ്ഷൻ സി 11/33 ഓക്കെ വ്യത്യാസങ്ങളുടെ വ്യത്യാസം എടുത്തു പോകുന്ന സമയത്ത് നമുക്ക് എത്രയാണ് വരുന്നത് ഇവിടെ 6 വരും അപ്പോൾ 8 6 14 വരുന്നത് 14 വരുന്ന ആൻസർ 17 14 31 31 ഇതിൽ വരുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ എടുക്കും ഇരട്ടിയായിട്ട് വരുന്നത് മാത്രം എടുക്കും ഇത് എടുക്കില്ല 2 4 8 16 ഡിനോമിനേറ്റർ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 10 11 14 15 ഓക്കെ ഇതിൽ അടുത്ത നമ്പർ ഏതാണ് വരിക എന്നുള്ളതാണ് ചോദ്യം 7 10
പതിനൊന്ന്, പതിനാല്, പതിനഞ്ച്. ഇത് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിഫറൻസിൽ ഒരു ചെറിയ പ്രശ്നം കാണാം. നോക്കുന്ന സമയത്ത് ഏഴും പത്തും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? മൂന്ന്. പത്തും പതിനൊന്നും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന്. പതിനൊന്നും പതിനാലും തമ്മിലുള്ള ഡിഫറൻസ് മൂന്ന്. പതിനാലും പതിനഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന്. അതായത് പ്ലസ് മൂന്ന്, പ്ലസ് ഒന്ന്, പ്ലസ് മൂന്ന്, പ്ലസ് ഒന്ന്. അടുത്തത് ഏതായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്, മൂന്ന് ഒന്ന്, മൂന്ന് ഒന്ന്. നെക്സ്റ്റ് ഏതായിരിക്കും വരുന്നത്? പ്ലസ് മൂന്ന്, അതായത് പതിനെട്ട്. ആൻസർ ഉണ്ടോ നോക്കാം. പതിനെട്ട് ഓപ്ഷൻ എ. ഓക്കെ, വ്യത്യാസങ്ങൾ ഒരു പാറ്റേൺ ആയിട്ടാണ് വരുന്നത്, ഒരു പാറ്റേൺ. മൂന്ന് ഒന്ന്, മൂന്ന് ഒന്ന്, മൂന്ന്, ഇങ്ങനെയും ശ്രേണികൾ വരാം. ഓക്കെ, ഏഴ്, പത്ത്, പതിനൊന്ന്, പതിനാല്, പതിനഞ്ച്, നെക്സ്റ്റ് ഏത് വരും? പതിനെട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ വ്യത്യാസങ്ങളൊന്ന് നോക്കും. നമ്പറിന് പ്രത്യേകതയൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിൽ, ഏഴ്, പത്ത്, പതിനൊന്ന്, പതിനാല്, പതിനഞ്ച്, ഒറ്റ സംഖ്യകൾ വരുന്നുണ്ട്, ഇരട്ട സംഖ്യകൾ വരുന്നുണ്ട്, ഭാജ്യ സംഖ്യകൾ വരുന്നുണ്ട്, അഭാജ്യ സംഖ്യകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് നോക്കും? ജസ്റ്റ് ഇതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് നോക്കും. അങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട്, ആറ്, ഒമ്പത്, പന്ത്രണ്ട്, പതിനാറ്, പതിനെട്ട്. രണ്ട്, ആറ്, ഒമ്പത്, പന്ത്രണ്ട്, പതിനാറ്, പതിനെട്ട്. നോക്കുന്ന സമയത്ത് രണ്ട്, ആറ്, ഒമ്പത്, പന്ത്രണ്ട്, പതിനാറ്, പതിനെട്ട്. രണ്ട്, രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആറാണ്. ആറ്, വ്യത്യാസം കാണുന്നത് എത്രയാണ്? നാലാണ് വ്യത്യാസം കാണുന്നത്, പ്ലസ് നാല്. ആറ് കഴിഞ്ഞിട്ട് ഒമ്പത്, അതായത് പ്ലസ് മൂന്നാണ് വ്യത്യാസം വരുന്നത്. ഒമ്പത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട്, വ്യത്യാസം വരുന്നത് പ്ലസ് മൂന്ന്. ഓക്കെ, പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പതിനാറ്, വ്യത്യാസം വരുന്നത് പ്ലസ് നാല്. പിന്നെ പതിനാറ് കഴിഞ്ഞിട്ട് പതിനെട്ട്, വ്യത്യാസം വരുന്നത് പ്ലസ് രണ്ട്. ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാതെയാണ് ഇവിടെ എന്ത് വരുന്നത്? വ്യത്യാസങ്ങൾ വന്നത്. അറേഞ്ച്മെൻ്റ് ഇല്ലാതെയാണ് വ്യത്യാസങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ശരിക്കും അറേഞ്ച്മെൻ്റ് ഇല്ലാതെ വ്യത്യാസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊരു പ്രത്യേക പാറ്റേൺ എല്ലാം തോന്നുകയാണെങ്കിൽ, അതായത് ഭാജ്യസംഖ്യകളോ അഭാജ്യസംഖ്യകളോ ഘനോ ഘനമൂലോ അല്ലെങ്കിൽ വർഗോ വർഗമൂലോ അങ്ങനെയൊന്നും എല്ലാം തോന്നുകയാണെങ്കിൽ, നമ്മൾ എന്താക്കും? ഒറ്റ സംഖ്യകളല്ല, ഇരട്ടസംഖ്യകളല്ല. കാരണം എന്താ? ഒറ്റ സംഖ്യകൾ ഇവിടെ വരുന്നുണ്ട്, ഇരട്ട സംഖ്യകളും വരുന്നുണ്ട്. അപ്പോൾ അതുമല്ല വരുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആൾട്ടർനേറ്റ് സീരീസ് ആയിരിക്കും വരുന്നത്. അതായത് രണ്ട്, ഒമ്പത്, പതിനാറ്, നെക്സ്റ്റ് നമ്പർ ഇതിൽ വരുന്നതായിരിക്കും വരുന്നത്. അതൊരു ശ്രേണിയായിരിക്കും വരുന്നത്. അതിൻ്റെ ഇടയിൽ കയറി വരുന്ന ശ്രേണിയാണ് ആറ്, പന്ത്രണ്ട്, പതിനെട്ട്. നമുക്ക് നോക്കാം, ആറ്, പന്ത്രണ്ട്, പതിനെട്ട്. ആറിൻ്റെ പ്ലസ് ആറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് വരും. പന്ത്രണ്ട് പ്ലസ് ആറ് ചെയ്ത് കഴിഞ്ഞാൽ പതിനെട്ട് വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ബാക്കി നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഇവിടെ നോക്കാം. രണ്ട് പ്ലസ് ഏഴാണ് ഒമ്പതായിട്ട് വരുന്നത്. ഒമ്പത് പ്ലസ് ഏഴ് പതിനാറ് വരും. പതിനാറ് പ്ലസ് ഏഴ് ആൻസർ നമുക്ക് വരും. പതിനാറ് പ്ലസ് ഏഴ് എത്രയാണ് വരുന്നത്? ഇരുപത്തി മൂന്ന്. ഇരുപത്തി മൂന്ന് ആൻസറിലുണ്ടോ? ഓപ്ഷൻ ബി. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ആൾട്ടർനേറ്റ് ശ്രേണി വരുന്നത്. അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് വ്യത്യാസങ്ങൾ? സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പാറ്റേൺ ഇല്ലാതെ വരുന്നത് കാണാം. അങ്ങനെ വരുന്ന സമയത്ത് ഭാജ്യസംഖ്യകളാണോ അഭാജ്യസംഖ്യകളാണോ എന്ന് നോക്കാം. ഇനി അല്ലെങ്കിൽ ഘനം ഘനമൂലം, വർഗം വർഗമൂലം, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളാണോ ഇരട്ട സംഖ്യകളാണോ എന്നിവയൊക്കെ നോക്കാം. ഇതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇതെന്തിലാണ് വരുന്നത്? ഒരു ആൾട്ടർനേറ്റ് സീരീസിലാണ് വരുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ട്, മൂന്ന്, അഞ്ച്, ഏഴ്. രണ്ട്, മൂന്ന്, അഞ്ച്, ഏഴ്. ഓക്കെ, രണ്ട്, മൂന്ന്, അഞ്ച്, ഏഴ്. ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വ്യത്യാസങ്ങൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് ഒന്ന്, പിന്നെ വരുന്നത് പ്ലസ് രണ്ട്, നെക്സ്റ്റ് വരുന്നത് വീണ്ടും പ്ലസ് രണ്ട്. വ്യത്യാസങ്ങൾ ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാതെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് നോക്കുന്നത്? സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കാം. രണ്ട്, മൂന്ന്, അഞ്ച്, ഏഴ് എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ്? അഭാജ്യ സംഖ്യകളിൽ വരുന്നതാണ്, പ്രൈം നമ്പേഴ്സ്. ഇപ്പം നെക്സ്റ്റ് ഏതായിരിക്കും വരുന്നത്? രണ്ട്, മൂന്ന്, അഞ്ച്, ഏഴ് കറിഞ്ഞിട്ട് ഒമ്പത് വരില്ല. പിന്നെ വരുന്നത് ഏതാണ്? പതിനൊന്നാണ് വരിക. പതിനൊന്ന് ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ അഭാജ്യ സംഖ്യകളിൽ വരുന്ന ഒരു സീരീസ് ആയിരുന്നു, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കണം. പക്ഷേ ഇതെന്ത് വേണം? എക്സ്പീരിയൻസ് വേണം. സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയൂ. ചില സമയത്ത് നമ്മളിവിടെ സ്റ്റക്കായി പോകും. വളരെ എളുപ്പത്തിലുള്ളൊരു ശ്രേണിയാണ്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാല്, ആറ്, എട്ട്.
നാല് ആറ് എട്ട് ഇത് കണ്ട് കഴിഞ്ഞ പാടെ തന്നെ ആൻസർ പത്ത് എന്ന് പറയും അല്ലേ. പത്തല്ല വരുന്നത്, ഓപ്ഷനിൽ ഭാഗ്യം കൊണ്ട് പത്തില്ല. പത്തില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യനിൽ തെറ്റുണ്ടെന്ന് വിചാരിക്കും, പി എസ് സി ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ആൻസർ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, നാല് ആറ് എട്ട് അല്ലേ. നമ്മൾ നാല് ആറ് എട്ട് സ്ക്വയർ ആണോ അല്ല, ക്യൂബാണോ അല്ല, ഓക്കെ. ഓഡ് നമ്പർ ഈവൺ നമ്പർ, ഈവൺ നമ്പർ നോക്കുന്ന സമയത്ത് അടുത്തത് ഏത് വരണം, പത്ത് വരണം. പത്ത് പക്ഷേ ഓപ്ഷനിലില്ല. പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞു ഭാജ്യസംഖ്യകൾ അഭാജ്യസംഖ്യകൾ. ഇതെന്താണ്, നാല് എന്താണ് ഭാജ്യസംഖ്യകളിൽ പെട്ടതാണ്, ഭാജ്യസംഖ്യ, ഓക്കെ. അതായത് നാലിൻ്റെയും ആറിൻ്റെയും ഇടയിൽ ആകെ ഒരു അഭാജ്യസംഖ്യകളെ വരുന്നുള്ളൂ, അതേതാണ്, അഞ്ചാണ് വരുന്നത്. ഇനി ആറിൻ്റെയും എട്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരേ ഒരു അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്, ഏഴാണ് വരുന്നത്. ഇനി എട്ട് കഴിഞ്ഞിട്ട് ഒരു അഭാജ്യസംഖ്യ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത നമ്പർ വരുന്നത്. അഭാജ്യസംഖ്യ ഏതാണ് വരുന്നത്, എട്ട് കഴിഞ്ഞാൽ വരുന്നത്, എട്ട് കഴിഞ്ഞാൽ വരുന്നത് ഏതാണ്, ഒന്നും വരുന്നില്ല അല്ലേ. എട്ട് കഴിഞ്ഞാൽ ഏത് വരുന്നില്ല, അടുത്ത അഭാജ്യസംഖ്യ വരുന്നില്ല. അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് ഏതാണ് എട്ട് കഴിഞ്ഞാൽ വരുന്നത്, എട്ട് മൂന്നും പതിനൊന്നാണ് വരുന്നത്, ഓക്കെ. പിന്നെ വരുന്നത് ഏതാണ്, പന്ത്രണ്ടാണ് വരുന്നത്, ഓക്കെ. അപ്പോൾ പന്ത്രണ്ട് ഇവിടെ ഉണ്ടോ നോക്കുന്ന സമയത്ത് പന്ത്രണ്ടും ഇവിടെ വരുന്നില്ല. പിന്നെ നമ്മൾ ആകെ നോക്കാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, ഇത് ഭാജ്യസംഖ്യകളുടെ ശ്രേണിയാണ്. നാല് കഴിഞ്ഞാൽ ആറ് വരും ഭാജ്യസംഖ്യ, ആറ് കഴിഞ്ഞാൽ എട്ട് വരും ഭാജ്യസംഖ്യ, എട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാജ്യസംഖ്യ ഏതാണ്, ഒമ്പതാണ് വരുന്നത്. ആൻസർ എന്തായിരിക്കും, ഒമ്പതായിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതെന്താണ്, ഭാജ്യസംഖ്യകളുടെ ഒരു ശ്രേണിയാണ്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി മാത്രമാണ് ആദ്യം വരുന്നത്, ഓക്കെ. ബാക്കിയുള്ളത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്, ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പത്താണ് വരുന്നത്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൂറ് നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് നൂറ്റി പത്ത് നൂറ്റി പതിനേഴ്. നൂറ് നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് നൂറ്റി പത്ത് നൂറ്റി പതിനേഴ് നോക്കാം. നൂറ് നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് നൂറ്റി പത്ത് നൂറ്റി പതിനേഴ്. ഇവിടെ വ്യത്യാസം രണ്ട്, ഇവിടെ വ്യത്യാസം മൂന്ന്, ഇവിടെ വ്യത്യാസം വരുന്നത് അഞ്ച്, അടുത്ത വ്യത്യാസം വരുന്നത് ഏഴ്, അവസാനത്തെ വ്യത്യാസം വരുന്നത് എത്രയായിരിക്കും, രണ്ട് മൂന്ന് അഞ്ച് ഏഴ്. എന്തിലാണ് വരുന്നത്, അഭാജ്യസംഖ്യകളിലാണ് വരുന്നത്, രണ്ട് മൂന്ന് അഞ്ച് ഏഴ്. നെക്സ്റ്റ് വരേണ്ടത് ഒമ്പതല്ല, പിന്നെ വരുന്നത് ഏതാണ്, പതിനൊന്നാണ്. നൂറ്റി പതിനൊന്ന് പ്ലസ് പതിനൊന്ന് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി എട്ട്. നൂറ്റി ഇരുപത്തി എട്ട് ഓപ്ഷൻ സി. പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാം. ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും മനസ്സിലാക്കിയാൽ വരുന്ന സീരീസുകളാണ് ഇത്. ഓക്കെ, താങ്ക് യു. ഫോർ ഓൾ കോമ്പറ്റിറ്റീവ് എക്സാം കോച്ചിംഗ് പ്ലീസ് വിസിറ്റ് 2t2.com.